അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഖാല അൽ മുഅല്ലിഫു റഹിമഹുല്ലാ വഅലം റഹിമകല്ലാ അന്നഹു ലാ യതിമ്മു ഇസ്ലാമു അബ്ദിൻ ഹത്താ യകൂന മുത്തബിയൻ മുസദ്ദിഖൻ മുസല്ലിമൻ. فمن زعم انه قد بقي شيء من امر الاسلام لم يكفناه اصحاب رسول الله صلى الله عليه وسلم ഫമൻ സഅമ അന്നഹു ഖദ ബഖിയ ശൈഉ മിൻ അംരിൽ ഇസ്ലാം ലം യക്ഫിനാഹു അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ കദബഹും വകഫാ ബിഹാദാ ഫുർഖതൻ വതഅനൻ അലൈഹിം ഫഹുവ മുബ്തദിഉൻ ദാലുൻ മുദില്ല മുഹ്ദിസുൻ ഫിൽ ഇസ്ലാമി മാ ലൈസ മിൻ. ഖാല അൽ മുഅല്ലിഫു റഹിമഹുല്ലാ രജീദാവ് ഇമാം ബർബഹാരി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു അടുത്ത പാരഗ്രാഫിൽ, വഅലം റഹിമകല്ല, നീ മനസ്സിലാക്കുക, അള്ളാഹു നിന്നോട് കരുണ ചൊരിയട്ടെ. അന്നഹു ലാ യതിമ്മു ഇസ്ലാമു അബ്ദി, ഒരു അടിമയുടെ ഇസ്ലാം പൂർണ്ണമാവുകയില്ല. ഹത്താ യകൂന, അയാൾ ആയിത്തീരുന്നതുവരെ. എന്താകണം? മുത്തബിയൻ, ഇത്തിബാൾ ചെയ്യുന്നവൻ, നബിചര്യ പിന്തുടരുന്നവൻ. മുസദ്ദിഖൻ, നബിചര്യയെ സത്യപ്പെടുത്തുന്നവൻ, അംഗീകരിക്കുന്നവൻ. മുസല്ലിമൻ, അതിന് കീഴ്പ്പെട്ടവൻ അല്ലെങ്കിൽ മുസ്ലിമായിട്ടുള്ളവൻ. അപ്പോൾ ഒരടിമയുടെ ഇസ്ലാം അയാൾ നബിചര്യ പിന്തുടരുകയും അതിനെ അംഗീകരിക്കുകയും മുസ്ലിമാവുകയും ചെയ്യുന്നതുവരെ ഒരിക്കലും പൂർണ്ണമാവുകയില്ല. ഫമൻ സഅമ അന്നഹു ഖദ് ബഖിയ ശൈഉ മിൻ അംരിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ കാര്യത്തിൽ വല്ലതും തീർച്ചയായിട്ടും ബാക്കിയുണ്ട് എന്ന് ആരെങ്കിലും വാദിച്ചാൽ, അതായത് ഇസ്ലാമിന്റെ വിഷയങ്ങൾ പൂർണ്ണമായി വന്നിട്ടില്ല, ഇനിയും ചില വിഷയങ്ങൾ ഇസ്ലാമിൽ വരാനുണ്ട്, അവശേഷിക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും വാദിച്ചാൽ, അതായത് ലം യക്ഫിനാഹു അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ നമുക്ക് മതിയായിട്ടില്ല, അതായത് സ്വഹാബികളിലൂടെ നമുക്ക് ലഭിച്ച ഇസ്ലാം പൂർണ്ണമല്ല, അതിൽ കുറച്ചുകൂടി പരിഷ്കരണം ആവശ്യമുണ്ട്, കാലഘട്ടത്തിനനുസരിച്ച് ചിലറ മാറ്റങ്ങൾ കൂടി അതിൽ വേണ്ടതുണ്ട് എന്നാരെങ്കിലും വാദിച്ചാൽ, ഫഖദ് കദബഹും, തീർച്ചയായിട്ടും അവൻ അവരെ കളവാക്കി, അതായത് സ്വഹാബികളെ കളവാക്കി. വകഫാ ബിഹാദാ ഫുർഖതൻ വതഅനൻ അലൈഹിം, അതു മതി അവരിൽ നിന്ന് ഭിന്നിക്കാനും അവരിൽ ആക്ഷേപമായിരിക്കാനും. അപ്പോൾ ഒരാൾ സ്വഹാബികളെ ആക്ഷേപിക്കുക, സ്വഹാബികളിൽ നിന്ന് ഭിന്നിക്കുക എന്നുള്ള കുറ്റം വരാൻ ഇത് മാത്രം മതി, ഈ ഒരു ചിന്ത മതി. സ്വഹാബികളിൽ നിന്ന് എല്ലാ കാലത്തേക്കുമുള്ള ഇസ്ലാമിന്റെ എല്ലാ വിഷയങ്ങളും പൂർണ്ണമായി നമുക്ക് ലഭിച്ചിട്ടില്ല, ചില പരിഷ്കരണങ്ങളും ഭേദഗതിയും ഒക്കെ ഇനിയും ആവശ്യമുണ്ട് എന്നൊരാൾ വാദിച്ചാൽ അവൻ സ്വഹാബികളിൽ നിന്ന് ഭിന്നിച്ചവനാണ്, സ്വഹാബികളെ ആക്ഷേപിച്ചവനാണ്. ഈ ഒരു കാര്യം മാത്രം സ്വഹാബികളുടെ മേൽ ആക്ഷേപമായും ഭിന്നതയായും മതിയാകും. അങ്ങനെ ഒരാൾ ചെയ്താൽ ഫഹുവ മുബ്തദിഉൻ ദാലുൻ മുദില്ലുൻ, അപ്പോഴവൻ ബിദഅയാണ്, അവൻ പുത്തൻവാദിയാണ്, വഴി തെറ്റിയവനാണ്, മറ്റുള്ളവരെ വഴി തെറ്റിക്കുന്നവനാണ്. മുഹദിസുൻ ഫിൽ ഇസ്ലാമി മാലൈസ മിൻഹു, ഇസ്ലാമിൽ പെടാത്ത ഒരു കാര്യം അതിൽ പുതുതായി ഉണ്ടാക്കുന്നവനുമാണ്. അപ്പൊ സ്വഹാബികളിൽ നിന്ന് മനസ്സിലാക്കിയതിനപ്പുറത്ത് അവർക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം ദീനാണ് എന്ന മട്ടിൽ പിൽക്കാലത്താരെങ്കിലും കൊണ്ടുവന്നാൽ, സ്വഹാബികളിൽ ദീൻ പൂർണ്ണമായിട്ടില്ല എന്നുള്ള നിലക്ക് വല്ലതും പിൽക്കാലത്താരെങ്കിലും കൊണ്ടുവന്നാൽ അവർ സ്വഹാബികളിൽ നിന്ന് ഭിന്നിച്ചവരാണ്, അതേപ്രകാരം തന്നെ അവർ സ്വഹാബികളെ ആക്ഷേപിക്കുന്നവരാണ്, പുത്തൻവാദികളാണ്, വഴിതെറ്റിയവരാണ്, വഴിതെറ്റിക്കുന്നവരാണ്. ഇസ്ലാമിൽ പെടാത്ത ഒരു മുഹദസത്ത്, ഒരു ബിദഅത്ത് അതിൽ പുതുതായി ചേർത്തുണ്ടാക്കുന്നവനുമാണ് എന്നാണ് ഷെയ്ഖ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ഒരു തർക്കമല്ല, മറിച്ച് എന്താണ്? തസ്ലീമാണ്. ഒരാൾ മുസല്ലിമായിരിക്കുക, അതായത് തീർച്ചയായിട്ടും അതിന് തന്നെ കീഴ്പ്പെടുത്തിയവനാവുക, അതായത് മുസ്ലിമാവുക. മുസ്ലിമായി എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടു. അപ്പോൾ ഒരാൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്തോ അതിന് കീഴ്പ്പെടണം, അല്ലാതെ ഇസ്ലാമിക നിയമങ്ങൾ വന്നാൽ അന്യായമായി സ്വന്തം ബുദ്ധിയും ഗവേഷണവും അഭിപ്രായവും ദേഹേച്ഛയും മുന്നിൽ വെച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങളോട് തർക്കിച്ചുകൊണ്ടിരിക്കുക എന്നതല്ല ഒരു മുസ്ലിമിന്റെ ബാധ്യത. തൊട്ടു മുമ്പുള്ള പാരഗ്രാഫിൽ നാം മനസ്സിലാക്കിയ വിഷയത്തിന്റെ ഒരു പൂർത്തീകരണമാണ്. കഴിഞ്ഞ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? ആളുകൾ വഴിതെറ്റിപ്പോകുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, വ്യക്തമായി പ്രമാണം മനസ്സിലാക്കാതെ അബദ്ധത്തിൽ വഴിതെറ്റിപ്പോകും, നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ വിദഗ്ധത്ത് കൊണ്ടുവരിക. രണ്ടാമത്തത്, മനഃപൂർവ്വം ധിക്കാരിയായ ശൈത്താന്റെ പാത പിന്തുടർന്ന് മനഃപൂർവ്വം ഇസ്ലാമിൽ
ഭേദഗതികൾ വരുത്തും. അങ്ങനെ ഭേദഗതികൾ വരുത്തുന്നവർ ആരെയാണോ അവർ വഴിതെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ കബളിപ്പിക്കാൻ വേണ്ടി സ്വഹാബികളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും വിശദാംശങ്ങളോടെ ഇസ്ലാമിൽ നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. കാരണം കാലോചിതമായ മാറ്റം ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്നാണ് അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അപ്പം ആ ഒരു പരിശ്രമം നടത്തുന്നതിനെ കുറിച്ചുള്ള താക്കീതാണ് ഷെയ്ഖ് ഈ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയത്. ലാ യത്തിമു ഇസ്ലാമു അബ്ദിൻ ഹത്താ യകൂന മുത്തബിയൻ മുസദ്ദിഖൻ മുസ്ലിമൻ അല്ലെങ്കിൽ മുസല്ലിമൻ. എന്താണ്? നീ മനസ്സിലാക്കണം, അള്ളാഹു നിനക്ക് കാരുണ്യം ചൊരിയട്ടെ, അതായത് ഇത് മനസ്സിലാക്കുന്നത് വരെ വല്ല ന്യൂനതയും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു മാപ്പ് നൽകട്ടെ. ഇത് മനസ്സിലായാൽ ആ മനസ്സിലായയിടത്ത് അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരടിമയുടെ ഇസ്ലാം അവൻ സുന്നത്ത് പിന്തുടരുന്നവനും സുന്നത്തിനെ സത്യപ്പെടുത്തുന്നവനും മുസ്ലിമുമാകുന്നത് വരെ പൂർണ്ണമാവുകയില്ല എന്നുള്ളതാണ് വാചകം. അതാണ്, അപ്പൊ ഒരാൾ മുത്തബിയാണ്, മുബ്തദിയാകാൻ പാടില്ല. ഇസ്ലാമിൽ പുതുതായി എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അത് ഇസ്ലാമായി വിശ്വസിക്കുന്നവനോ ആചരിക്കുന്നവനോ ആകാൻ പാടില്ല. ഒരാൾ മുസദ്ദിഖാകണം, അതായത് ഒരു കാരണവശാലും അയാൾക്ക് എന്താണ് സംശയങ്ങൾ ഉണ്ടാകരുത്. ഇസ്ലാമിൻ്റെ ഒരു വിഷയത്തിൽ സംശയത്തോടെ നിലകൊള്ളുക എന്നുള്ളത് മുസ്ലിമിന് ഭൂഷണമല്ല. തെളിവുകൾ ശരിക്കും പഠിച്ചു മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ ഓരോ ആദർശവും ആശയക്കുഴപ്പമില്ലാതെ തിരിച്ചറിയണം. അപ്പം ഇസ്ലാമിൽ ഇബ്തിദാ ഇല്ല, ഇബ്തിദാ ഇല്ലാന്ന വിധത്തില്ല, ഇത്തിബ ആണുള്ളത്, അതായത് നബിചര്യ പ്രമാണം അതിനെ പിന്തുടരുക എന്നുള്ളതാണ്. പിന്നെ ഒരു മുസ്ലിം സംശയാലും ആകാൻ പാടില്ല ഇസ്ലാമിക വിഷയങ്ങളിൽ. അവൻ മുസദ്ദിഖാകണം, അതായത് ഖുർആനും സുന്നത്തും ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നവനാണ്. പ്രത്യയശാസ്ത്രങ്ങളുടെ ആധാരങ്ങൾ നേരെ തിരിച്ചാണ്, അവർ പ്രമാണമല്ല. ഇവിടുത്തെ പ്രത്യയശാസ്ത്രങ്ങളെ, ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ തർക്കവും എന്തും ഏതും ചോദ്യം ചെയ്യലും മാത്രമാണ്, അവിടെ സ്ഥായിയായ സത്യമല്ല. ഇന്നത്തെ അവർ നാളെ മാറ്റും, ഇസ്ലാമിൽ അങ്ങനല്ല. ഇസ്ലാമിക ആദർശം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന സ്ഥായിയായ സത്യങ്ങളാണ്. അതിൽ തർക്കത്തിനും അനാവശ്യമായ ചോദ്യം ചെയ്യലുകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഈ ഇസ്രായേലുകളൊക്കെ നശിച്ചുപോയത് തന്നെ കുതർക്കത്തിന്റെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. അപ്പൊ ചോദ്യങ്ങളിലൂടെ വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെ ചോദിച്ച് ചോദിച്ച് സംശയങ്ങൾ സൃഷ്ടിച്ച് സ്ഥിരവിശ്വാസമുള്ള ആളുകളെ പോലും ആശയക്കുഴപ്പത്തിൽ അകപ്പെടുത്തുക എന്നതാണ് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു രീതി, ഫൽസഫയുടെ രീതി. ഇസ്ലാമിൽ ഒരു കാലഘട്ടത്തിൽ ഫൽസഫ, ഗ്രീക്ക് ഫിലോസഫി ഇസ്ലാമിക ചിന്തകളിൽ ചില പലരെയും, വ്യതിയാന കക്ഷികളിൽ പലരെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്യായമായ ചോദ്യങ്ങൾ പ്രമാണങ്ങളിൽ ഉന്നയിക്കുകയും ഇസ്ലാമിനെ കുറിച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നത് വ്യതിയാന ചിന്തകൾക്ക് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാരിൽ നിന്ന് കാണപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ കലാമിനെതിരെ നമ്മുടെ സ്വന്തം അഭിപ്രായം ഒട്ടും പ്രസക്തമല്ല. സ്വഹാബികളെ സംബന്ധിച്ച് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത് അമനത്ത്, അവർ ഈ ഉമ്മത്തിന്റെ അമനത്താണ്. എന്നാൽ സ്വഹാബികളിലൂടെയാണ് ഇസ്ലാം സംരക്ഷിക്കപ്പെടുന്നത്. സ്വഹാബികളുടെ ആദർശം, അവരുടെ ജീവിതം, അവരുടെ സംസ്കാരം, അവരുടെ ആചാരം, അവരുടെ അനുഷ്ഠാനങ്ങൾ, അത് ശരിക്കും പഠിച്ചു മനസ്സിലാക്കണം. അത് സ്വഹീഹായി ഹദീസുകൾ നമുക്ക് ലഭിച്ചതുപോലെ തന്നെ സ്വഹാബികളുടെ ചരിത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് സ്വഹാബികളുടെ ചരിത്രം തന്നെയാണ് ഈ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് അവർ അമനത്താണ്, അവരിലൂടെയാണ് ഇസ്ലാം സംരക്ഷിക്കപ്പെട്ടത്. ആ സ്വഹാബികളിൽ ഇനിയും ഇസ്ലാമിൽ പൂർണ്ണത വരേണ്ടതുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അത് വലിയ അപകടമാണ്. അതാണ് അടുത്ത വാചകം, ഫമൻ സാമ അന്നഹു ഖദ് ബഖിയ ശൈഉം മിൻ അംരിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ കാര്യത്തിൽ വല്ലതും ബാക്കിയുണ്ട് എന്ന് ഏതെങ്കിലും ഒരുത്തൻ വാദിച്ചാൽ, ലം യക്ഫിനാഹു അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ നമുക്ക് മതിയായിട്ടില്ല എന്ന് ആരെങ്കിലും വാദിച്ചാൽ, ഫഖദ് കദബഹും, തീർച്ചയായിട്ടും അവൻ എന്ത് ചെയ്തു, സ്വഹാബികളെ കളവാക്കി. അപ്പൊ സ്വഹാബികളിൽ നിന്നും മുഴുവൻ നമുക്ക് ലഭിച്ചിട്ടില്ല, കാലോചിതമായ പരിഷ്കരണങ്ങൾ ഇസ്ലാമിൽ ഇനിയും ബാക്കിയുണ്ട് എന്നിങ്ങനെയുള്ള വാദം ആരെങ്കിലും കൊണ്ടുവന്ന് അങ്ങനെ കരുതി പുതിയ വല്ല സംഗതികളും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ അവൻ ശർറു ഉദ്ദേശിക്കുന്ന ആളാണ്, ഒരു നന്മയും അവനോട് ഉദ്ദേശിക്കുന്നില്ല. ഖുർആനും സുന്നത്തും അഖീദയും ഫിഖഹും ഒക്കെ നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ്, സ്വഹാബത്തിലൂടെയാണ്. സ്വഹാബികളെല്ലാം സിഖാത്താണ്, വിശ്വസ്തരാണ്. സ്വഹാബികളെല്ലാം അദൂലാണ്, നീതിമാന്മാരാണ്. സ്വഹാബികൾ അല്ലെങ്കിൽ പിന്നെ ആരാണ് നബിയിൽ നിന്ന് ദീൻ ഏറ്റെടുത്ത് കൊണ്ടു നടന്നതും ലോകം മുഴുവൻ ഇസ്ലാമിനെ കൃത്യമായിട്ട് എത്തിച്ചതും? അല്ലേ, ഒന്നുമില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാകാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു ഉമ്മത്താണല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവർ ആഴത്തിൽ അറിവുള്ളവരാണ്, ഏറ്റവും നല്ല പുണ്യമുള്ളവരാണ്, അവർ കാപ്പട്യം കാണിക്കാത്തവരാണ്. ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബ് കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ല കൽബിന്റെ ഉടമസ്ഥരാണ്. ഇതൊക്കെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ ആ സ്വഹാബത്തിനെയാണ് പിൻപറ്റേണ്ടത്. ലോകം മുഴുവൻ ഇസ്ലാം എത്തിച്ചത് അവരാണ്. ഈ സ്വഹാബികളിൽ ന്യൂനത കാണുന്നവർ കദ്ദാബാണ്, അവർ മുഫ്തരിയാണ്, അവർ നുണ പറയുന്നവരാണ്, വ്യാജവാദികളാണ്, ലാലും മുളില്ലുമാണ്. അതാണ് അടുത്ത വാചകത്ത് പറയുന്നത്,
അങ്ങനെ സ്വഹാബികൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഇസ്ലാമായിട്ട് ആചാരമായിട്ട് ആരെങ്കിലും കൊണ്ടുവന്നാൽ ഇപ്പൊ നബിദിനം, ചാവടിയന്തരം, ജാമൂത്ത്, ഇങ്ങനെ ഒരുപാട് സംഗതികൾ ജനനത്തിന്റെയും മരണത്തിന്റെയും ഒക്കെ പേരിൽ ഇസ്ലാമാണെന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിൽ നടപ്പുണ്ട്. സ്വഹാബികളിൽ പരിചയമില്ലാത്തത് ജന്മദിനാഘോഷങ്ങൾ പോലുള്ള കാര്യങ്ങൾ. അപ്പൊ സ്വഹാബികളിൽ അതില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർന്യായങ്ങൾ പറഞ്ഞും അതേപോലെ തന്നെ സ്വന്തം ബുദ്ധി അനുസരിച്ച് വ്യാഖ്യാനങ്ങൾ നൽകിയും അതിനെ സ്വഹാബികളുടെ വിശ്വാസത്തോട് യോജിപ്പിക്കുന്നതിന് വിരോധമൊന്നുമില്ല, ഇസ്ലാമിൽ പരിഷ്കരണത്തിന് പഴുതുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ സ്വഹാബികളുടെ മാർഗത്തിൽ നിന്ന് ഭിന്നിച്ചവരാണ്. നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഖുർആൻ സൂറത്തു അൽ ബക്രയിലെ 137-ാമത്തെ ആയത്ത്, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദു, നിങ്ങൾ വിശ്വസിച്ചതുപോലെ മറ്റുള്ളവരും വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലായി. അപ്പൊ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാലേ ഹിദായത്തിലാകും. സ്വഹാബികളിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞാലോ കക്ഷിത്വത്തിലുമായി. അതാണ് ഇവിടെ ഷെയ്ഖ് പറഞ്ഞത്. അങ്ങനെ സ്വഹാബികൾ നമുക്ക് മതിയായിട്ടില്ല ഇസ്ലാമിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ എന്നൊരാൾ തീരുമാനിച്ചാൽ അത് സ്വഹാബികളിൽ നിന്ന് ഭിന്നിക്കലും അവരുടെ മേലെ ആക്ഷേപം ചൊരിയലുമാണ്. അങ്ങനത്തെ ഒരുത്തൻ അവൻ മുബ്തദിയാണ്, വിദഗ്ധക്കാരനാണ്, അവൻ ഇസ്ലാമിക മാർഗത്തിൽ നിന്ന് വഴിതെറ്റിയവൻ, സിറാത്തു മുസ്തഖീമിൽ നിന്ന് വഴിതെറ്റിപ്പോയവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതിനെ അവഗണിച്ച് വഴിതെറ്റിപ്പോയവനും മറ്റുള്ള ആളുകളെ വഴിതെറ്റിക്കുന്നവനുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വഹാബികളിൽ ന്യൂനത കാണുന്നവരൊക്കെ കദ്ദാബാണ്, പെരുന്നുണയന്മാരാണ്, വാലും മുതലുമാണ്. കാരണം റസൂലും ഈ ഉമ്മത്തുമായുള്ള ബന്ധം മുറിച്ചു കളയുന്നവരാണ് അവരെന്ന് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല ഈ വാക്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും. കാരണം സ്വഹാബികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നമ്മെ എല്ലാം ബന്ധിപ്പിക്കുന്നത്. സ്വഹാബികളിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ഉമ്മത്തുമായുള്ള ബന്ധം മുറിച്ചു കളയുന്നവരാണ് ഇങ്ങനെ വാദിക്കുന്നവർ. സ്വഹാബികൾക്ക് ദീനിലുള്ള മഹത്തായ സ്ഥാനം അവർ പഠിച്ചിട്ടില്ല. സ്വഹാബികളാണ് മാതൃക. കദാലിക ജാലനാക്കും ഉമ്മത്തൻ വസത്ത ലിതകൂനു ശുഹദാ ആലന്നാസ്, അഖില ജനങ്ങൾക്കും മാതൃകയായിരിക്കാൻ വേണ്ടി നിങ്ങളെ ഒരു വസത്തീയത്തിന്റെ കൃത്യമാർഗം സ്വീകരിക്കുന്ന ഒരു സമുദായമാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിനെ പ്രശംസിച്ചാണ്. അവരാണ് ഖൈർ ഉമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ. ഖൈർ ഉമ്മ, ഉത്തമ സമൂഹം എന്ന വിശേഷണം ലഭിച്ചവരാണ് സ്വഹാബികൾ. അപ്പൊ സ്വഹാബികൾക്ക് ദീനിലുള്ള മഹത്തായ സ്ഥാനം അത് നമ്മൾ അറിയണം. സ്വഹാബികളാണ് ദീനിന്റെ സംരക്ഷകർ. സ്വഹാബികളിലേക്ക് മടങ്ങുകയല്ലാതെ ദീനിനെ ശരിയായ രൂപത്തിൽ കിട്ടാൻ ഒരു നിവൃത്തിയില്ല. കാരണം വ്യതിയാന കക്ഷികൾ ആര്, ഷിയകളാകട്ടെ, ഖവാരിജുകളാകട്ടെ, മുഅ്തസിലുകളാകട്ടെ, ഇസ്ലാമിക വിശ്വാസങ്ങളിൽ ബഹുദൂരം വഴിതെറ്റിപ്പോയ ഒരുപാട് വ്യതിയാന കക്ഷികളുണ്ട്. ഇവരാരാണെങ്കിലും ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ് എന്ന് അവർ പറയും. പക്ഷെ അവരും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഖുർആനെയും സുന്നത്തിനെയും സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നു. ഫഹ്മു സ്വഹാബ, സ്വഹാബത്തിന്റെ ഗ്രാഹ്യതക്ക് വളരെ പ്രസക്തിയുണ്ട്. മറ്റതങ്ങനെയല്ല. ഏതെങ്കിലും ഇമാമിങ്ങളുടെ അഭിപ്രായവും അവരുടെ താല്പര്യങ്ങളും അവരുടെ ചിന്തകളും അവരുടെ മനോമുഖരത്തിൽ തെളിയുന്ന ആശയങ്ങളും അതൊക്കെയാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, ഈ വ്യതിയാന കക്ഷികളെ അവലംബിക്കാറുള്ളത്. അവരേതെങ്കിലും വ്യക്തികളിൽ അവലംബിച്ച്, ഇമാമിങ്ങളിൽ അവലംബിച്ച് മദ്ഹബുകളായി മാറുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകത അവർ പ്രമാണങ്ങളെ അവലംബിക്കും. പ്രമാണങ്ങളുടെ ഭദ്രത എന്ന് പറഞ്ഞാലോ സ്വഹാബികളുടെ ജീവിതത്തിലും ആദർശത്തിലുമാണ്. അതുകൊണ്ട് സ്വഹാബികളെ സംബന്ധിച്ച് അവരിൽ നിന്ന് ഈ ആധുനിക കാലത്തിനൊന്നും യോജിക്കുന്ന വിധം പിന്നെ നമുക്ക് എല്ലാ നിയമങ്ങളും കിട്ടിയിട്ടുണ്ടാവില്ല എന്നാരെങ്കിലും സംശയിപ്പിച്ചാൽ നിങ്ങൾ നോക്കൂ, ആദിമകാലത്തുള്ള മഹാപണ്ഡിതൻ ഇമാം ബർബഹാരി റഹിമഹുല്ലയെ പോലുള്ള ആളുകൾ പോലും അക്കാലത്ത് അതിനെ താക്കീതോടുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നാം എത്ര ഗൗരവത്തിൽ ആ വിഷയത്തെ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം വഴികേടിൽ പതിക്കുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിച്ച ഒരു തലമുറയാണ് സ്വഹാബികൾ. റളിയല്ലാഹു അൻഹു വറളു അൻഹു, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് ഖുർആൻ ഒന്നിലേറെ തവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. പിഴച്ച ശിയകളും അതേപോലെ തന്നെ ശിയകളെ പോലുള്ള ദീനി വിരോധികളും മാത്രമാണ് സ്വഹാബത്തിന് ശകാരിക്കാറുള്ളത്, പഴി പറയാറുള്ളത്. ഖവാരിജുകളെ പോലുള്ളവർ സ്വഹാബികളിൽ കുഫർ വരെ ആരോപിച്ചിട്ടുണ്ട്. അങ്ങനെ കടുത്ത പിഴച്ച അഹ്ലു സുന്നത്തിൽ നിന്ന് അങ്ങേയറ്റം പിഴച്ച നരകാവകാശികളായി തീർക്കുന്ന വിശ്വാസത്തിലേക്ക് ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളാണ് സ്വഹാബികളെ തള്ളുന്നവർ. അവർ സ്വഹാബികളെ കുറിച്ച് സംശയം ജനിപ്പിക്കാൻ ഒരുപാട് രചനകൾ പടച്ചുവിട്ടിട്ടുണ്ട്. സ്വഹാബികളെക്കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. സത്യം അവർ മറച്ചു വെച്ചിട്ടുണ്ട്. അത്തരം ആളുകളുടെ കൃതികളിലും ലേഖനങ്ങളിലും പിന്നെ ആകൃഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാർ പിഴച്ച ആശയങ്ങൾ, സ്വഹാബത്തിനെ സംബന്ധിച്ച് ഒരുപാട് പിഴച്ച ആശയങ്ങൾ, തെറ്റായ വിശ്വാസങ്ങൾ, എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസപൂർവ്വം വഹി എഴുതാൻ ഏൽപ്പിച്ച മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളെക്കുറിച്ച് പോലും
പിന്നെ കള്ള ഹദീസുകൾ, പണം കൊടുത്ത് കള്ള ഹദീസുകൾ ഉണ്ടാക്കിയ അധികാര താല്പര്യത്തിന് വേണ്ടി എന്ന കളവ്, ഇങ്ങനെ സ്വഹാബികളെ കുറിച്ച് പച്ചയായ കളവുകൾ പ്രചരിപ്പിക്കുന്ന ഷിയകളും ഹവാരിജുകളും, അത് അങ്ങനെ തന്നെ തൊണ്ട തൊടാതെ വിഴുകുന്ന നമ്മുടെ നാട്ടിലെ അക്കലാനി ചിന്തയുള്ള ആളുകളും സ്വഹാബത്തിനെ സംബന്ധിച്ച് അവർക്ക് ദീനിലുള്ള പ്രസക്തിയെ അറിയാത്തവരാണ്, അല്ലെങ്കിൽ അത് ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നവരാണ്. അപ്പം സ്വഹാബത്തിൽ നിന്ന് ഇസ്ലാം പൂർണ്ണമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ആചാരം, ഒരു അനുഷ്ഠാനം, ഒരു വിശ്വാസം, ഒരു നിലപാട് പുതിയതായി നമ്മൾ ഗവേഷണം ചെയ്ത് കണ്ടെത്തേണ്ടതുണ്ട് എന്നാരെങ്കിലും കരുതിയാൽ അവർക്കുള്ള താക്കീതാണ് ഷെയ്ഖിന്റെ ഈ ഒരു പാരഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് അദ്ദേഹം പറയുന്നത്, വഅലം റഹിമക്കല്ലാ, അള്ളാഹു നിനക്ക് കാരുണ്യം ചൊരിയട്ടെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? അന്നഹു ലാ യതിമ്മു ഇസ്ലാമു അബ്ദിൻ ഹത്താ യകൂന മുത്തബിയൻ മുസദ്ദിഖൻ മുസ്ലിമൻ, അല്ലെങ്കിൽ മുസല്ലിമൻ. ഒരടിമയുടെ ഇസ്ലാം പൂർണ്ണമാവുകയില്ല അവൻ നബിചര്യ ഇത്തിബാഅ് ചെയ്യുന്നവനും അതിനെ സംശയമില്ലാതെ സമ്മതിക്കുന്നവനും അതിന് പൂർണ്ണമായി കീഴ്പ്പെടുന്ന മുസ്ലിമുമാകുന്നതുവരെ. അപ്പൊ നമ്മൾ സ്വഹാബത്തിലൂടെ തെളിഞ്ഞ ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് ചോദ്യം ചെയ്യാതെ കീഴ്പ്പെടണം, പ്രമാണങ്ങളെ പരിശോധിക്കേണ്ട ബാധ്യത നമുക്കുള്ളൂ എന്നർത്ഥം. ഫമൻ സാമ അന്നഹു ഖദ് ബഖിയ ശൈഉ മിൻ അംരിൽ ഇസ്ലാമി ലം യക്ഫിനാഹു അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് കദബഹും, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ നമുക്ക് മതിയായിട്ടില്ല ഇസ്ലാമിന്റെ കാര്യത്തിൽ, വല്ലതും അതിലിനിയും ബാക്കിയുണ്ട് എന്നൊരുത്തൻ വാദിച്ചാൽ ഫഖദ് കദബഹും, തീർച്ചയായിട്ടും അവൻ സ്വഹാബത്തിനെ കളവാക്കി. വഖഫാ ബിഹാദാ ഫുർഖത്തൻ വതഅനൻ അലൈഹിം, അതുമാത്രം മതിയാകും സ്വഹാബികളിൽ നിന്നുള്ള ഭിന്നതയും അവരുടെ മേലുള്ള ആക്ഷേപവുമായി തീരാൻ. അങ്ങനെ ചെയ്യുന്ന ഒരുത്തനോ ഫഹുവ മുബ്തദിഉൻ ലാല്ലു മുളിൽ, അവൻ ബിദാഴിയാണ്, അവൻ പിഴച്ചവനാണ്, മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന ദലാലത്തിലാവുകയും ദലാലത്തിലാക്കുകയും ചെയ്യുന്നവരാണ്. ദലാലത്താണ് നരകത്തിൽ നമുക്കാരും ചെയ്യാം. മുഹദ്ദിസുൻ ഫിൽ ഇസ്ലാമി മാലൈസ മിൻഹു, ഇസ്ലാമിൽ പെടാത്തത് പുതുതായി ഉണ്ടാക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി, മൻ ഹദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഇസ്ലാമിൽ പെടാത്ത ഒരു കാര്യം അതിലാരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വ്യക്തമാക്കി.